ആഘോഷം ഏതുമാകട്ടെ സമൃദ്ധമാക്കുന്ന സൗന്ദര്യ ചാർത്ത് സെവൻ സ്കൈസ് ബ്യൂട്ടി പാർലർ ലേഡീസ് ആൻഡ് കിഡ്സ് ഹെയർ സ്കിൻ സ്പാ എടക്കര. ഫോൺ 9207562140. ഈ ഫോൺ ന്യൂസ് സ്പെഷ്യൽ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ചില വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാക്കുകൾ കൊണ്ട് കൊമ്പ് കോർത്ത ദിവസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഉദിച്ചുയർന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഇന്ന് തിരഞ്ഞെടുപ്പിൽ വാഹന അനൗൺസ്മെന്റിലൂടെ ശ്രദ്ധിക്കപ്പെട്ടവരിൽ പ്രമുഖ വ്യക്തിയായിരുന്ന ഒരു വ്യക്തിയാണ് ആലങ്ങാടൻ അഷ്റഫ്. നമ്മുടെ അതിഥിയായി അദ്ദേഹം എത്തിയിരിക്കുന്നു. എന്ന് മുതലാണ് ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അനൗൺസ്മെന്റ് മേഖലയിലേക്ക് കടന്നു വന്നത്? ഞാന് ഒരു 20 വർഷമായിക്കോളാം ഞാന് രാഷ്ട്രീയ മേഖല കൂടെയാണ് അനൗൺസ് മേഖലയിൽ വന്നത്. 20 വർഷം ഏകദേശമായിക്കോളാം. നമ്മുടെ ആദ്യമായിട്ട് ഞാൻ എടക്കര ഈസ്റ്റർനാട് സർവീസ് ആയിരുന്ന ബാങ്കിന്റെ തെരഞ്ഞെടുപ്പിൽ, അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, ഭാരവാഹിത്തല്ല. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി സിദ്ദീഖ് കാരി കൗക്കാട് തേത്തുമ്പാള, അദ്ദേഹം അനൗൺസ് ചെയ്യുമ്പോൾ എന്നെ പിടിച്ച് വണ്ടിയിൽ കയറ്റി. ഞാൻ അങ്ങനെ യാദൃശ്ചികമായിട്ട് റോട്ടിൽ പിടിച്ച് അഷ്റഫെ കയറി വണ്ടിയിൽ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി കയറി. രണ്ടുപേരെ അദ്ദേഹം കുഴങ്ങുമ്പോൾ എന്റെ കയ്യിൽ മൈക്ക് തരും, പറഞ്ഞുകൊടു കാരി. അന്ന് എനിക്ക് മൈക്ക് കയ്യിൽ പിടിക്കാൻ കൈ വരയ്ക്കേണ്ട സമയമായിരുന്നു. ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുക, അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത് കുറച്ചുതായി 20 വർഷം. അന്ന് പിന്നെ അത് നിന്നു. അത് നിന്ന് വീണ്ടും ഒരു KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല അധികാരപ്പെട്ട് ഇവിടെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അന്ന് എടക്കര കോൺഗ്രസിന്റെ, അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്നുണ്ട്. അന്ന് എന്നോട് OT ജെയിംസ് പറഞ്ഞു, കയറിയിട്ട് വണ്ടി കയറി കേറിക്കോ, ആള് കേറിക്കോ, അത് തുടങ്ങിക്കോ പറഞ്ഞു. അപ്പൊ അത് ശരിയായിക്കോളും. അന്ന് ഞാൻ വണ്ടി കയറി ഞാനങ്ങ് ചെയ്തു തുടങ്ങി. പിന്നെ അവിടെ നിന്നിട്ടുള്ള അനൗൺസ് കാര്യങ്ങളൊക്കെ എന്നെ പാർട്ടി എന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ ചെയ്യുന്നു. ഇന്ന് ഞാൻ വെച്ചാൽ കോൺഗ്രസ് വിട്ട് മറ്റ് CPM കയറി വന്നു. CPM വേണ്ടി ഇപ്പൊ 1-2 ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും അതിന്റെ 1-2 ചെറിയ പരിപാടിയിലും അനൗൺസ് ആയിട്ട് കയറി. ആദ്യമായിട്ട് അനൗൺസ് ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ അനൗൺസ് ചെയ്ത പണ്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലേ ഈസ്റ്റർനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പില്, അത് ഭയങ്കര ഒരു കണക്കിന് റിസ്ക്. ഓരോ സ്ഥാനാർത്ഥികളുടെ പേരും അവരുടെ ക്രമ നമ്പറുകളും പറഞ്ഞ്. അതേപോലെ അനൗൺസ്മെന്റ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യം, വളരെ എനർജി വേണം, എനർജി വേണം, നന്നായിട്ട് എനർജി ഉണ്ടാവണം. പുറകെ വരുന്ന ആളെ അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ എന്ന് പറയുന്ന ഒരു സാധനം. എങ്ങനെയാണ് ഈ സംഭവം, ഈ എനർജി ഇങ്ങനെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ എനർജി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടോ? നമ്മൾ ഓരോ, പിന്നെ നമ്മൾ അനൗൺസ് രണ്ടു വിധമുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ അനൗൺസ് ഞാൻ എല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട്. എല്ലാ അനൗൺസിനും, ഫുട്ബോളിന്റെ അനൗൺസും ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കടയുടെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ അനൗൺസിന് വേണ്ടി ഏത് കടയുടെ വാതിക്കലോ ഒന്നും പോകില്ല, എന്നെ തേടി വരുന്നത് ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. അങ്ങനെ അനൗൺസ് പലതും വരെ, രാഷ്ട്രീയ അനൗൺസ് വേറെ ശൈലി വരും, ഫുട്ബോൾ അനൗൺസ് വേറെ ശൈലി വരും, കടയുടെ വേറെ ശൈലി വരും, ഒക്കെ ശൈലിക്ക് മാറ്റണ്ട്. ആ ചെറുങ്ങനെ ഒന്ന് കാണിച്ചു തരാം. നമ്മളിവരെ ഇപ്പൊ ഈ കഴിഞ്ഞ ഈ വരുന്ന 6 തീയതി നടക്കുന്ന ഐതിഹാസികമായ നിയമസഭാ ബാലറ്റ് പോരാട്ടത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന, നാം അറിയുന്ന നമ്മെ അറിയുന്ന നിലമ്പൂരിൽ ഈ കഴിഞ്ഞ 5 വർഷത്തോളം MLA ആയിക്കൊണ്ട് നിലമ്പൂരിന്റെ ഓണം കേറാ മൂലയിലും വികസനങ്ങൾ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച PV അനുവർണി, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോർഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ നിയോജക മണ്ഡലത്തിന്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതൊരു ചുരുക്ക പറഞ്ഞ, ചില സ്ഥലങ്ങളിൽ നമ്മൾ വല്ലാണ്ട് സ്ട്രെസ് ചെയ്യും ചില വാക്കുകൾ, നിയോജക മണ്ഡലത്തിൽ എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റൈൽ. ഫുട്ബോളിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് എങ്ങനെയാണ്? ഫുട്ബോള് പണ്ട് ചെയ്തതാണ്. അങ്ങനെയല്ലെങ്കിൽ കടകളുടെ അനൗൺസ്, ഫുട്ബോളിന്റെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം,
അഖിലേന്ത്യാ സെവൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഇന്നത്തെ ആവേശകരമായിരിക്കുന്ന മത്സരത്തിൽ ടൗൺ ടീം അരീക്കോടും ബേസ് പെരുമ്പാവൂരുമായി ഇന്ന് മാറ്റൊരുക്കുകയാണ്. ഇന്നത്തെ ആവേശജ്വലമായ മത്സരം കാണുന്നതിനു വേണ്ടി മുഴുവൻ ആളുകളെയും എടക്കര ഹൈസ്കൂൾ സ്റ്റേഡിയത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യാൻ ചേർന്നു. അങ്ങനെ അങ്ങനെ അങ്ങ് പോകും. എന്താണ് ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ? നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണോ അതോ അതിനുവേണ്ടി നമ്മൾ സൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്? ആ അപ്പൊ അതിനായിട്ട് വേണ്ടി എടുക്കുന്ന സൗണ്ട് അതിനായിട്ട് വേണ്ടി കൂട്ടി പറയുന്നതാണ്. നമ്മൾ പുറത്ത് സംസാരിക്കുമ്പോഴൊന്നും അതുണ്ടാവില്ല, ആ ബേസ് ഒന്നും വരില്ല. നമ്മളപ്പൊ പിന്നെ ഈ അനൗൺസ് വേറെ ഇതുണ്ട്. നമ്മളിപ്പം കുറെ ദിവസമായിട്ട് ഒന്ന് കുറെ ഇടവേളക്ക് ശേഷം അനൗൺസ് ചെയ്യാൻ കിട്ടിയോ, അപ്പൊ നമുക്ക് ചെറിയ പെട്ടെന്ന് സൗണ്ട് ഒന്ന് ഒരു അരമണി അല്ല നമ്മളെ സൗണ്ട് ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ അരമണിക്കൂർ ചെയ്ത് ടൈം എടുക്കും. കാരണം നമ്മൾ 5 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നല്ല ബേസിങ് ഓൾറെഡി ഉണ്ടാവും. നമ്മളെ ഇടവേള വരുമ്പോ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ ഒരു 1-2 മാസമായി എന്നിട്ട് പിന്നൊന്ന് ചെയ്യുമ്പോഴുള്ള അങ്ങനൊക്കെ. എന്തായാലും അതൊന്നുമല്ല, എന്നെക്കാളും ബേസും നല്ല ആളുകളും നല്ല അനൗൺസർ ഒക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ഇടക്കരയിലുണ്ട്. ഇപ്പൊ സുലൈമാനൊക്കെ അറിയില്ലേ? സുലൈമാൻ പിന്നെ രാഷ്ട്രീയ അനൗൺസ് അങ്ങനെ പറയില്ലാന്നുള്ളൂ. അവന് ഫുട്ബോളും കടകളും മറ്റുള്ള എന്തെങ്കിലും പരസ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സിനിമകൾക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഡബ് ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചെറുതിനൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ട്, ചെറിയ കടകൾക്ക്, അല്ലാതെ വലിയ അധികമൊന്നും പോയിട്ടില്ല. പാർട്ടി പ്രവർത്തനത്തിൽ കടന്നു വന്ന അത് ചെറുപ്പം തൊട്ട്, അത് എന്താ പറയാ, നമ്മുടെ പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് പണ്ടേ ഒരു അന്ന് ഒരു കോൺഗ്രസിനോട് ചായ വന്നെങ്ങനെ അവിടെ നമ്മുടെ ബാറപ്രമുഖ് യൂണിറ്റിന്റെ സെക്രട്ടറി ആയി, യൂണിറ്റ് സെക്രട്ടറി ആയി, പിന്നെ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് വന്നു, പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയി, പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയി. ഇന്നിപ്പം പോയിട്ട് ഈയിടെ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചില വീട്ടില് കുടുംബം, എന്റെ കുടുംബം എന്ന് പറഞ്ഞാല് ഭാര്യ, 3 മക്കള്, മോളെ കല്യാണം കഴിച്ചു വിട്ടു, രണ്ടുപേര് ഇവിടെ 2 ആമക്കളുണ്ട്. ഒരാള് +2 കഴിഞ്ഞ് നിൽക്കുന്നു, പിന്നെ ഒരാള് ടൈൽസ് വർക്കൊക്കെ പോകുന്നു. അത് കാത്തിരിപ്പ് എന്നൊന്നുമില്ല, അപ്പത്തെ സാഹചര്യത്തിനനുസരിച്ചല്ല വരുന്നത്. അതെ, അന്ന് വിശ്വസിച്ചേൽപ്പിക്കുകയാണെങ്കിൽ അന്ന് പിന്നെ നമ്മളെ ശരീരം, പിന്നെ ആരോഗ്യപരമായിട്ട് നമ്മളെ ശരീരത്തിനൊന്നും കുഴപ്പമില്ലെങ്കിൽ അന്ന് ഒരുപാട് താങ്ക്സ്. നന്ദി പറയുക. ഓക്കെ, താങ്ക് യു.